Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Abhishek Agniyude Ella Preshakarkkum Rishithavum Kartavumaya Yesu Kristuvinte Albhuta Namathil Krubayum Samadhanavum. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Or Anubhavam Shraddhichukondu Shushrushakalilekku Praveshikkam. ഞാൻ എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഞാനിവിടെ വരാൻ 2013 മുതൽ ഞാനിവിടെ വരുന്നതാണ്. ഞാനിവിടെ വന്ന് വന്ന് വരുന്നത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ലാസ്റ്റ് ഇവിടെ വന്ന് പോയിട്ടിപ്പോൾ ഞാൻ ആൾക്കാരെ വണ്ടി വാണ്ടി ഇവിടെ കൊണ്ടുവന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ധ്യാനിപ്പിക്കുമ്പോൾ വരാൻ വന്നിട്ടുണ്ട്. എല്ലാം ഒരു ഒരാഴ്ച പോലും മുടങ്ങിയില്ല. ഇപ്പോൾ ഒരു മാസത്തിലും എല്ലാം അഞ്ചാഴ്ചയിലും വരും. അഞ്ചാഴ്ച എല്ലാ മാസവും അഞ്ചാഴ്ചയും വരും അല്ലേ? അഞ്ചാഴ്ചയും വരും. ആ അതായത് എല്ലാ ആഴ്ചയിലും ഇങ്ങോട്ട് പോരും, ധ്യാനം കൂടും. ഇപ്പം ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് രണ്ടാഴ്ച വന്നിട്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടിയില്ലല്ലോ, രണ്ടാഴ്ച എന്ന് പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ വരുന്നാൽ ഞാൻ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പം കൊണ്ടുവരുന്ന ആളുകൾക്കല്ല അനുഗ്രഹം, കൊണ്ടുവരുന്ന ചേട്ടന് മാത്രമേ അനുഗ്രഹം കിട്ടില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു എനിക്ക് കർത്താവ് ഒരു കെട്ടിന് രോഗം ഉണ്ടല്ലോ കർത്താവ്, എന്നെ അതാ ഗവനിക്കാത്തതെന്ന് സങ്കടം. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് എടോ ഞാൻ ഇനിയും പോകുന്നില്ല, ഏഹ് അട്ടപ്പാടി അപ്പം വീട്ടുകാർ വീട്ടിൽ പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞ് താൻ പോകണം, താൻ പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറേ നാളായപ്പോഴത്തേനും പറഞ്ഞ് ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ പോകാൻ തീരുമാനിച്ച് അപ്പോഴേക്കും ഭാര്യ പറഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ച ഒരു പ്രാവശ്യം ഒരു മാസം ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ പറഞ്ഞു. ആരാ ഭാര്യ പറഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ ഒരു തവണ എങ്ങടെ പറഞ്ഞ് എല്ലാ പ്രാവശ്യവും വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് മുതലേ എല്ലാ ആഴ്ചയിലും വരും, എല്ലാ ആഴ്ചയിലും വരണ്ടെന്ന് ഒരു തവണ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയും. അങ്ങനെ എല്ലാ ആഴ്ചയിലും വിടും വരും. അപ്പൊ കർത്താവ് എനിക്കെന്നാ അനുഗ്രഹം വെച്ചാല് എനിക്ക് ഞാൻ ഇപ്പൊ എനിക്ക് 67 വയസ്സ് ഉണ്ട്. 67 വയസ്സ് ഉണ്ട്. എനിക്ക് 45 വർഷമായിട്ട് തുടങ്ങിയാണ് ഈ ബാധരോഗം. ബാധരോഗം ബാധരോഗം എനിക്ക് ഇരിക്കാൻ പറ്റില്ല, മസിൽ കയറും. ഇങ്ങനെ എന്റെ ഞാൻ 45 വർഷമായിട്ടുള്ളതാണ് വാദം. വാദം വേദന അച്ഛനിവിടെ കുട്ടികൾക്കൊന്നും വാദം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇച്ചിരി പ്രായമാകട്ടെ, തന്നെ അല്ല കുഴമ്പം തൂത്ത് തന്നെ അല്ല മനസ്സിലായിക്കോളും. അത് കട്ടിലേക്ക് ഇടുന്നെങ്കിൽ ഏക്കുമ്പോഴത്തേക്കും കാലിന്റെ കാസിലും നിൽക്കുമ്പം നിൽക്കണം തോന്നും, നിൽക്കുമ്പം കിടക്കണം തോന്നും തോന്നും. എനിക്ക് രണ്ട് ആമ്പിളേരാണ്, അവർ രണ്ടുപേരും കൊണ്ടു എൻ്റെ രണ്ട് കാലിലും പിടിച്ച് തിരുമ്മി ഇറക്കണം ഒരു പരിപാടി. ഓടി വന്ന് കൈയും കാലും വലിച്ച് എന്നിട്ട് അങ്ങനെ ആ രോഗം കമ്പ്ലീറ്റ് കഴിഞ്ഞിടത്ത് പ്രതാപ് ഇടിച്ച് പിന്നില്ല. ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് എനിക്ക് ആ രോഗം വന്നിട്ടേ ഇല്ല. ഇപ്പൊ എത്ര വർഷമായിട്ടുള്ള രോഗം ഇത്? 45 വർഷമായ രോഗമാണ്. 45 വർഷം രോഗമാണ്. ഇപ്പൊ 6 മാസമായിട്ട് ഇങ്ങനത്തെ രോഗമേ എനിക്ക് വന്നിട്ടില്ല. 45 വർഷമായുള്ള രോഗമാണ്, ഇപ്പൊ അതില്ല, പരിപൂർണമായി മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരുപാട് ഒരുപാട് മാസങ്ങൾ എല്ലാ ആഴ്ചയിലും വന്നെങ്കിലും മാറാതിരുന്ന സമയത്ത് ഞാൻ പോകില്ല, ഞാൻ നിർത്തും ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന്. അപ്പൊ ഭാര്യ പറഞ്ഞ് ഒരു തവണ എങ്ങടെ എന്ന് പറഞ്ഞ് വിട്ട് അവൻ എല്ലാ ആഴ്ചയും. പക്ഷെ ഏതോ ഒരു സമയത്ത് ഈശോ അങ്ങനെ സുഖപ്പെടും. എനിക്ക് കർത്താവ് അങ്ങനെ ഒരു വചനം തന്നു, യേശയ്യ പ്രവാചകന്റെ വചനം 59:1, രക്ഷിക്കാൻ പറ്റാത്തവരെ നിന്നെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ സ്വരം കേൾക്കാനാവാത്തതും എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ആ വചനം എനിക്ക് തന്നു. അതായത് യേശയ്യ 59:1 അതങ്ങനെ കാണാതെ പഠിച്ചോ, അത് നല്ലതാണ്. അതുകൂടാതെ എനിക്ക് വേറൊരു രോഗം ഉണ്ടായിരുന്നു, എന്നെ ബാ വിളിച്ചാൽ ഇങ്ങനെ ബാ അടയല വാ ഇങ്ങനെ അടയല. അപ്പൊ എന്റെ അമ്മക്കും ആ രോഗം ഉണ്ടായിരുന്നു. ബാബ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ട് വാ വിളിച്ച വാ എന്തെങ്കിലും കാരണം തുറന്നാ പിന്നെ അടയല. ഇപ്പൊ ചോറ് കഴിക്കാൻ വാ തുറന്നാ എന്തെങ്കിലും ഭക്ഷണം, നല്ല ശക്തിയായ ഭക്ഷണം, പിന്നെ അടുത്തുള്ളവർ ഓടി വന്ന് എന്നാലും ശക്തിയായ ഭക്ഷണം ഇങ്ങനെ കഴിച്ചാല് ഇവിടുത്തെ ശല്യം തെറ്റിപ്പോവിടാം. ഇങ്ങനെ തെറ്റിപ്പോവിടാം രണ്ടിടത്തും ഈ സാധനം തെറ്റിപ്പോവും തെറ്റിപ്പോവും. അപ്പൊ ഈ ഒരു 2 മാസമൊക്കെ മുമ്പ് എന്റെ ബാ ഇങ്ങനെ തെറ്റിപ്പോയി. തെറ്റിപ്പോയി കഴിഞ്ഞപ്പോഴത്തേന് അത് കൂടണമെന്നില്ല, ബാ എനിക്ക് കൂട്ടാൻ വർത്തമാനം പറയാം, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ വീട്ടിലെയും മറ്റേ ആസ്പത്രികളിലും അവിടെ ഇവിടെ കൊണ്ടുപോയി യേശുനാഥന്റെ ബുക്ക് എല്ലാ ആസ്പത്രികളിലും ഞാൻ കൊണ്ടു കൊടുക്കും, എല്ലായിടത്തും വിതരണം ചെയ്യും. അങ്ങനെ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു ഈ ബുക്ക്. ഈ ബുക്ക് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഒരെണ്ണം വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബുക്ക് ചേട്ടൻ എല്ലാ ആശുപത്രികളിലും കൊണ്ടു നടന്ന് കൊടുക്കും, ഒരെണ്ണം ചേട്ടന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. എന്നിട്ടോ അതെന്നിട്ട് ഞാൻ ഈ ബുക്ക് എടുത്ത് ഇനി ഞാൻ കിടന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ എന്നാണ് വീട്ടിൽ ഭാര്യ ചോദിച്ചു എന്താണോ ഇങ്ങനെ കിടക്കുന്നത് ചോദിച്ചാൽ. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ നോക്കുന്നില്ല, ഇനി രണ്ടിടത്തും ഇത് തെറ്റി കിടക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വാ തുറന്നാലും സംസാരിക്കാൻ വാ തുറന്നാലും ചിലപ്പോൾ അവസാനം എങ്ങനെയാവും അറിയാൻ പറ്റില്ല. അതേപോലെയായിരുന്നു താടികളിലുള്ള സ്ഥിതി. നിങ്ങളുടെ താടിയിലൊക്കെ കറക്റ്റ് വന്ന് നിൽക്കണതേ നമ്മുടെ ബലം കൊണ്ടാന്ന് വിചാരിക്കണ്ട, ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ വേറെ പല സ്ഥലത്തും പോയി കിടക്കും. അത്
തുറക്കുമ്പോൾ ഒരു സ്ഥലത്ത് കൂടെ ആയിരിക്കും, അടയ്ക്കുമ്പോൾ വേറെ ഇങ്ങനെ ഇരിക്കും. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് രണ്ടും കറക്റ്റ് വന്ന് അടഞ്ഞ് നിൽക്കണത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ ചേട്ടൻ്റെ സ്ഥിതി വാ തുറന്നാൽ അടയ്ക്കുമ്പോൾ പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ നിൽക്കും. എന്തായിരിക്കും ആ വേദന ഒന്ന് ചിന്തിച്ച് നോക്കി. ആ എന്നിട്ട് അത് എന്നിട്ട് ഞാൻ ഈ യശാൻ്റെ ശക്തിയെല്ലാം ബുക്ക് എടുത്തിട്ടും ഞാൻ രാത്രി കിടന്നിട്ടും ഇത് ഞാൻ തലക്കി വെച്ച് തയ്ക്കാൻ ചെയ്യും മുഖത്തിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഈശോയെ ഇത് ഈ രോഗം എനിക്ക് മാറ്റി തന്നെയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ആരോ വന്നതിന് തലക്കെട്ട് ഒറ്റയടി അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇതങ്ങാണ്ട് വീണ് വാ എന്ത് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ആ ഇപ്പൊ ശരിക്കും നോക്ക് എന്തൊരു അത്ഭുതം നോക്കി എന്ന് അടയ്ക്കാൻ തുറക്കം ചെയ്ത് നോക്കട്ടെ ചെയ്യ ഒരു കുഴപ്പമില്ല. നല്ല ക്ലിയറായിട്ട് നല്ല ക്ലിയറായിട്ട് ഇവിടെ അങ്ങനെ വന്ന് ഒരു അടി എല്ലാം ശരി. ആരാന്ന് അടിച്ചത്? കർത്താവ് പുസ്തകം നിലക്കിട്ടാണ്. അതായത് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പുസ്തകം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് അത് ആ സ്വരം എനിക്ക് നല്ല ശരിയായിട്ട് കേൾക്കാറുണ്ട്. ഇങ്ങനെ വീണ സ്വരം അപ്പൊ എന്ത് ചെയ്തു? ഈ സാധനം എനക്ക് വന്ന് വീണു. അതിങ്ങനെ തെറ്റിക്കിടക്കാറുണ്ടല്ലോ ക്ലിക്ക് സ്വരം. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തായി? എല്ലാം കറക്റ്റായി. എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, എന്ത് കട്ടികൾ ഇപ്പൊ വലിയ എല്ലുമുട്ടി എടുത്ത് കടിച്ചാലും ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതേമാതിരി ബലവും താടിയൊക്കെ അങ്ങോട്ട് നേരെയാക്കി. ഇത് എന്തൊരു അത്ഭുതം അല്ലേ? ഇതിങ്ങനെ വെച്ച് എൻ്റെ യേശുവേ എൻ്റെ കവളും താടിയെല്ലാം ഇങ്ങനെ ഷേപ്പ്ലെസ് ആണേ എൻ്റെ യേശുവേ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ക്ലിക്ക് നേരെയായി, രണ്ട് കറക്റ്റ്. ഇപ്പം എത്ര വേണമെങ്കിലും ആക്കാം, ഒരു കുഴപ്പമില്ല അല്ലേ? ഇനി യേശുവിൻ്റെ പ്രാർത്ഥനയും മടുപ്പ് തോന്നുവോ? മൈക്ക് കൂടെ പറയുന്നത് ഒരു കാലത്ത് ഞാൻ മരിക്കുന്നവരെ ഇനി മടുപ്പ് തോന്നിയല്ല, മരിക്കുന്നവരെ ഇവിടെ വരികയും ചെയ്യും, ആളെ ഇനി മുകളിലേക്ക് കൊണ്ടുവരികയും. ഇനി കൂടുതൽ കൂടുതൽ ആളെ, ഒരു ബസ് രണ്ട് ബസ്, രണ്ട് ബസ് നാല് ബസ്, കൂടുതൽ കൂടുതൽ ആളുമായിട്ട് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. നന്നായിട്ട് കൈ ഉയർത്തി ശക്തിയോടെ നല്ല തണ്ടറസ് ക്ലാപ്പ് എന്ന് പറയും, ഇടിമുഴക്കത്തിന് ശക്തിയോടെ കൈയടിച്ചേ. പോരാ പോരാ. ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്രാ, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്രാ, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ്ങിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ നിറവ് നമുക്ക് ആവശ്യമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഓൾ ചിൽഡ്രൻ വെൽക്കം. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കണം. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി നേടിപ്പേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പേടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പേടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് ദൈവശക്തി വെളിപ്പെടട്ടെ. തുള്ളിച്ചാടി കൈയടിച്ച് ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവേ അത്ഭുതമായ സാന്നിധ്യം ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും നൽകണമേ, സമൂഹങ്ങളിലേക്ക് നൽകണമേ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ, ദുർബല ബലം പ്രാപിക്കട്ടെ, സകല ജനതകൾ ഉണരട്ടെ, സകല കുടുംബങ്ങൾ ഉണരട്ടെ. കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി.
മോശയുടെ കാരങ്ങളാൽ വേണ്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കാരങ്ങളാൽ വേണ്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം കൈകൾ ഉയർത്തി കൈയടിച്ച് വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ്യ 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 കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ മൈറ്റി അനോയിന്റിങ് ഹല്ലേലൂയ്യ ജീസസ് വി ആർ ബിഫോർ യു. Thank you, Holy Spirit. We need your presence. Come, surround us. Bless us. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ സമയം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഒരു പുതിയ അഭിഷേകം സ്വീകരിക്കാൻ ഹൃദയം തുറക്കുക. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ ദൈവ പൈതൽ, ആ ചേട്ടൻ എല്ലാ മാസവും എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ ആളുകളുമായി വചനം കേൾക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് ഒരു ക്ലിപ്തതയില്ലാതെ, ഒരു അവ്യക്തത, ഒരു കൺഫ്യൂഷൻ ഇടയ്ക്കുണ്ടായി. കാരണം അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാവർക്കും സൗഖ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഭവം കിട്ടുന്നില്ല, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വാഭാവികമായും കുറേശ്ശെ കുറേശ്ശെ മനസ്സ് മടുക്കാൻ തുടങ്ങി, കുറേശ്ശെ കുറേശ്ശെ മനസ്സ് തളരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തിന് പോകണം, ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം, ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിൽ പിശാച് വലകെട്ടാൻ തുടങ്ങി, പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ലോകപ്രകാരമുള്ള ആലോചനകൾ നിറഞ്ഞു. അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അദ്ദേഹം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുമ്പോഴെല്ലാം പെട്ടെന്ന് ഇരുട്ടിൻ്റെ ചിന്തകൾ, ഇരുട്ടിൻ്റെ ചിന്തകൾ, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ, ആത്മീയ സംഘർഷങ്ങൾ, ക്രൈസിസിൻ്റെ നിമിഷങ്ങൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു ദൂതനെ പോലെ ജീവിത പങ്കാളി, ഇല്ല പോകണം, ഒരു തവണയങ്ങടെ, ഒറ്റ തവണയങ്ങടെ പ്രോത്സാഹനം, കൃപ വർദ്ധിപ്പിക്കുന്ന വാക്ക്, ആത്മാവിൽ ഒരു കുളിർമ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വലിയ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഇതൊരു വലിയ മിനിസ്ട്രിയാണ്. ഈ മിനിസ്ട്രിയുടെ പേരാണ് പൂരാ മിനിസ്ട്രി. ഒരുപക്ഷെ നമുക്കധികം പരിചയം ഉണ്ടാവില്ല. ഇന്ന് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി ആത്മാവിൽ തളരുമ്പോൾ ദൈവം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ നേതൃത്വം ദൈവം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ലീഡർ, ഒരു ശുശ്രൂഷകൻ, ഒരു ഒരു ആത്മീയ ഒരു നേതാവ് ക്ഷീണിക്കുകയോ തളരുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിന് വേനൽക്കാലത്ത് കുളിർമറ എന്നതുപോലെ വചനങ്ങൾ കൊടുക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ല വാക്കുകളോട് സപ്പോർട്ട് ചെയ്യാൻ, ഊർജ്ജസ്വലത പകരാൻ, അതായത് തളർന്നിരിക്കുന്ന, രോഗം പിടിച്ച് തളർന്നിരിക്കുന്ന ഒരാൾക്ക് സൂപ്പ് കൊടുത്താൽ എന്നപോലെ അദ്ദേഹത്തെ വീണ്ടും ഉന്മേഷവാനാക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഒരാളുണ്ടായിരിക്കും. ഒരു ഒരു ഉദാഹരണം നമ്മൾ ശ്രദ്ധിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകം 7:9-11 തിരുലിഖിതങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദയോൺ എന്ന് പറയുന്ന ഒരു നേതാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തന്നെ ദൂതനെ അയച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അറിയിച്ചു, ഞാൻ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ ശക്തിപ്പെടുത്തും എന്നെല്ലാം ബോധ്യം കൊടുത്ത് ദൈവം ഗിദയോനെ മുന്നോട്ട് നയിച്ചു. ഗിദയോൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. ഒരു ജനം മുഴുവനെ നയിക്കാനുള്ള കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് കുടികൊള്ളുന്ന കർത്താവിൻ്റെ ദാസനാണ്. കർത്താവ് കൂടെ നടക്കുന്ന ആളാണ്. ഒരുപാട് വിജയങ്ങൾ നൽകാൻ കർത്താവ് പദ്ധതി ഇട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആ ഗിദയോൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കർത്താവ് ഗിദയോൻ്റെ അടുത്ത് വന്ന് ഒരു വലിയൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ആത്മീയ മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 7:9-11 വാക്യങ്ങൾ, ബുക്ക് ഓഫ് ജഡ്ജസ് chapter 7:9-11. ആ രാത്രിയിൽ കർത്താവ് ഗിദയോനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് പോവുക, ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ശത്രുക്കളുടെ താവളത്തിലേക്ക് പോകാൻ കർത്താവ് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതാ ശത്രുക്കളെ മുഴുവൻ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, നീ പേടിക്ക്, ധൈര്യമായിട്ട് നീ പൊയ്ക്കോ എന്ന് കർത്താവ് ബലം കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയുകയാണ്, എന്നാൽ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക, അവൻ പറയുന്നത് നീ കേൾക്കുക. അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ. ശത്രു സൈന്യത്തിനെതിരെ നീങ്ങാൻ നിനക്ക് അത്ഭുതമായ ബലം ലഭിക്കും. നീ നിന്റെ ഭൃത്യൻ പൂരായെ കൂടെ കൊണ്ടുപോവുക, അവൻ്റെ വാക്കുകൾ നിനക്ക് കരുത്ത് പകരും. അങ്ങനെ ഭൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. പിന്നെ വലിയ വിജയമാണ് കർത്താവ് ഗിദയോന് നൽകിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരുപാട് വിജയം നൽകുന്നൊരു കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് വിജയം നൽകുന്ന കാര്യമാണ് ഒരു പൂരായെ കൂടി കൂടെ കൊണ്ടുപോവുക. നമുക്ക് ആരും ദൈവം നേരിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും, ദൈവത്തോട് ഒരുപാട് അടുപ്പം വിശുദ്ധിയുള്ള ആളായിരിക്കാം. എങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഗിദയോൻ അത്രയും ദൈവത്തിന് അടുപ്പമുള്ള ആളായിരുന്നെങ്കിലും കർത്താവ് നേരിട്ട് ഗിദയോനോട് പറയുകയാണ്, നീ ഭൃത്യനായ പൂരായെ കൂടി നിന്റെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോയിക്കോ, അവൻ്റെ വാക്കുകൾ നിനക്ക് കരുത്ത് പകരും. ചിലപ്പോൾ ആ ജീവിത പങ്കാളിയായിരിക്കും, ചിലപ്പോൾ ആത്മീയ ശുശ്രൂഷകളിൽ കൂടെയുള്ള സഹശുശ്രൂഷകരായിരിക്കും, ചിലപ്പോൾ ഇടവക്കാരിൽ ചിലരായിരിക്കും. എല്ലാവർക്കും ഇതുപോലെ കരുത്ത് പകരാൻ കഴിയുകയില്ല. ആയിരങ്ങളിൽ ഒരാൾക്കൊക്കെ ഇതുപോലെ കരുത്ത് പകരാൻ കഴിയുകയുള്ളൂ. അത് ദൈവം അംഗീകരിച്ച് അനുഗ്രഹിച്ച് വിട്ടാലേ പറ്റുള്ളൂ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ. ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ മോശയുടെ സഹായത്തിന് അഹ്റോനെയും കൂടി ദൈവം തിരഞ്ഞെടുത്ത് നിയമിച്ചാക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4:10-17 വാക്യങ്ങൾ, ബുക്ക് ഓഫ് എക്സഡസ് chapter 4:10-17. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ഇതാ അഹ്റോനെ നിനക്ക് സഹപ്രവർത്തൻ ഞാൻ തന്നിരിക്കുകയാണ്, അവൻ നിൻ്റെ അരികിലേക്ക് വരും. നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാവും, അവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവും. അവന് നീ ദൈവത്തെ പോലെയായിരിക്കും, നിനക്ക് അവൻ വലിയൊരു സഹായമായിരിക്കും. ഇങ്ങനെ ദൈവം ഒരു ആത്മീയ സഖ്യം അവിടെ ക്രമീകരിച്ച് കൊടുക്കുകയാണ്. എന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ. ഹാലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹയുടെ മിനിസ്ട്രിയിൽ പൗലോസ്ലീഹ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് സഹപ്രവർത്തകർ പല സമയത്ത് ഓരോ സ്ഥലത്തും ബർണബാസ് ഉണ്ടായിരുന്നു, പലരും തിമോത്തിയോസ് ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അതിൽ പൗലോസ്ലീഹ ഓരോരുത്തരെ കുറിച്ച് പല സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നൊരു ഭാഗം നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ 2:22 വാക്യത്തിൽ കാണുന്നുണ്ട്. ഫിലിപ്പി chapter 2:22. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, തിമോത്തിയോസിൻ്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ, പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് വേല ചെയ്തു. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് വേല ചെയ്തു.
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് അനേകം ആത്മീയക്കാരുടെ പ്രാർത്ഥനാ ജീവിതം ദുർബലപ്പെടാൻ ഒരു കാരണം, നമ്മുടെ ആത്മാവിൽ തളരുമ്പോൾ ശക്തി പകരുന്ന വാക്കുകൾ പകരാൻ ഒരു പൂര, ഒരു ഭൃത്യൻ, ഒരു സഹശുശ്രൂഷകൻ, ഒരു നേതാവ്, അല്ലെങ്കിൽ ഒരു എൽഡർ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി, ഒരാൾ നമുക്ക് കൂടെയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചിലർക്ക് ആരും വേണ്ട, അങ്ങനെ പോകാൻ പറ്റുമായിരിക്കും. എന്നാൽ അനേകം വ്യക്തികൾക്ക് ആത്മീയ യാത്രയിൽ തളരുമ്പോൾ ഒരു മനുഷ്യൻ്റെ വാക്ക്, ഒരു മനുഷ്യൻ്റെ പ്രോത്സാഹനം, ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് ഒരുപാട് ഉപകാരമാണ്. വിശുദ്ധ അസീസി പുണ്യാളൻ്റെ കൂടെ ബ്രദർ ലയോ എപ്പോഴും സഞ്ചരി തുണസഹോദരൻ. തുണസഹോദരൻ്റെ മിനിസ്ട്രി ഒരു നിസ്സാര കാര്യമല്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേൽക്കാം. നമ്മുടെ സംസാരം ഭക്തിരഹിതരുടെ സംസാരമാണോ, അല്ലെങ്കിൽ തിമോത്യോസിനെ പോലെ, പൂരായെ പോലെ, ബ്രദർ ലയോയെ പോലെ, അഹ്റോനെ പോലെ മറ്റൊരാൾക്ക്, ഒരു ആത്മീയ നേതാവിന്, ഒരു ആത്മീയ ശുശ്രൂഷകന്, ഒരു വൈദികന്, ഒരു സിസ്റ്ററിന്, ഒരു കുടുംബനാഥന്, ഒരു കുടുംബനാഥയ്ക്ക്, കുടുംബ കൂടപ്പിറപ്പുകൾക്ക് ആത്മീയ ബലം പകരുന്ന ഒന്നാണോ? സാക്ഷി പറഞ്ഞ സഹോദരൻ പറഞ്ഞു കണ്ടോ, അദ്ദേഹം ആത്മാവിൽ തളർന്നപ്പോൾ ഭാര്യ നല്ല കൃപാവചസ്സുകൾ പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ തേൻ തുള്ളികൾ പോലെ രൂപാന്തരപ്പെട്ടു. ഉന്മേഷം പകർന്നു, ഊർജ്ജസ്വല പകർന്നു. അദ്ദേഹം ആത്മീയമായൊരു മുന്നേറ്റത്തിന് കർത്താവ് അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു. എഫേസോസ് ലേഖനം 4:29 അവിടെ നിങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവീൻ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി, ദൈവമേ ഈ ഒരു കൃപ, ആത്മീയമായി സപ്പോർട്ട് ചെയ്യാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഉറക്കെ സ്തുതിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിതപങ്കാളിയെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് എത്രമാത്രം സ്നേഹത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ, അത്രയും സ്നേഹത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിക്കുക. ഈ സമയത്ത് വലിയ അത്ഭുതങ്ങൾ, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന അത്ഭുതങ്ങൾ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. സ്പർശിക്കണമേ.